1955 സിൽവർ പിലം വന്നു. അതൊരു പർപ്പസ് ബിൽട്ട് ഓഫ് റോഡ് യൂസിനുള്ള മോട്ടോർ സൈക്കിൾ ആയിരുന്നു. ഈ എൻജിൻ്റെ സൗണ്ടും എനിക്ക് അത്ര ഫേവറബിൾ ആയിട്ട് തോന്നിയില്ല. അതായത് എൻജിൻ്റെ സൗണ്ടും എനിക്ക് ഒത്തിരി പോരായ്മ തോന്നി, ബാക്കിയെല്ലാം നല്ലതാണ്. ഇപ്പോൾ ആ ഒരു ലാംഗ്വേജിൻ്റെ ഒരു കൂടി കണ്ടോ, ആ ഒരു ഫ്ലാഗ് കൊടുത്തേക്കുന്ന വണ്ടിയുടെ രൂപത്തിലാണ് നല്ല ഭംഗിയുണ്ട് അല്ലേ. ലോഗോ ഒരുപാടുണ്ട്, എൻജിനിലുണ്ട്, മഡ്ഗാർഡിലുണ്ട്, ഇവിടെ പാതി പൊളിഞ്ഞ ലോഗോ ഉണ്ട്. ഷോർട്ട് പില്ലിൻ്റെ ഏറ്റവും മനോഹരമായ സൈഡ് എന്ന് പറയുന്നത് വലതുവശമാണ്. ആ വലിയ മുന്നിലെ ഡിസ്കും ആ ചെറിയ പിന്നിലെ ഡിസ്കും ആ നടുവിൽ കാണുന്ന ആ ഒരു വൈറ്റ് സ്പ്രിങ്ങും. നമസ്കാരം, ഇത് സ്വീഡിഷ് ബ്രാൻഡായിട്ടുള്ള ഹുസ്ക് വർണയുടെ സ്വാട്ട് പില്ലിനാണ്. നമ്മുടെ ചാനലിൽ ഈ വണ്ടി അധികം കണ്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറച്ച് ചരിത്രം പറയേണ്ടതുണ്ട്. ശരിക്കും സ്വാട്ട് പില്ലിനും അല്ലെങ്കിൽ വിറ്റ് പില്ലിനും ഇന്ത്യയിൽ കുറച്ചായിട്ടുണ്ട്. ഒരു ഇത്തിരി കുഞ്ഞ രൂപവും ആ റോഡ് പ്രസൻസിൻ്റെ ഒരു കുറവും ഒക്കെ വന്നിട്ട് അധികം ആളുകളിലേക്ക് എത്താത്ത രണ്ട് വണ്ടികളാണെന്ന് പറയാം. പക്ഷേ 2024 ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ മോഡലായിട്ട് വന്നപ്പോൾ ഇതിൻ്റെ വലിപ്പം കൂടിയിട്ടുണ്ട്, കുറച്ചധികം ഭംഗിയായിട്ടുണ്ട്, കുറച്ചധികം ഒരു ആകാര വടിവൊക്കെ വന്നിട്ടുണ്ട്. 390 KTM 390 കിട്ടിയിട്ടുള്ള ഒരു ഫോർ നോട്ട് വേണമെന്ന് പറയുന്ന ഒരു എഞ്ചിൻ നമുക്കിവിടെ പറഞ്ഞാൽ, അങ്ങനെ പറയുമ്പോൾ വിറ്റ് പില്ലിനുള്ള എഞ്ചിൻ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു സ്വാട്ട് പില്ലിനെ വിശദമായി തന്നെ പരിചയപ്പെടേണ്ടതുണ്ട്. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഈ സ്വാട്ട് പില്ലൻ അല്ലെങ്കിൽ എന്താണ് ഈ വിറ്റ് പില്ലൻ, ആ ഒരു ഡൗട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. നമ്മുടെ ചാനലിൽ അധികം വണ്ടി കാണാത്തതുകൊണ്ട് അത് പറയേണ്ടത് കൂടിയുണ്ട്. ശരിക്കും അധികമായിട്ട് പറയാനൊന്നുമില്ല. സ്വാട്ട് എന്ന് പറയുന്നത് ഡാർക്കിഷ് ആയിട്ടുള്ള ബ്ലാക്ക് കളറിനെയും, പില്ലൻ എന്നാൽ ആ ഒരു ആരോ എന്നുള്ളതുമാണ്. ഇവരുടെ ഒരു ചരിത്രം പറയുമ്പോൾ ശരിക്കും സിൽവർ ആരോ എന്ന് പറയുന്ന ആ ഒരു ബൈക്കിൻ്റെ ആ ഒരു ട്രഡീഷൻ പേരുന്ന ഈ വണ്ടികൾക്കൊക്കെ തന്നെയും അറ്റത്ത് ആരോ എന്നുള്ള വാലുകൊണ്ടാണ് ശരിക്കും പേരിട്ടുന്നത്, സ്വാട്ട് പില്ലിനും വിറ്റ് പില്ലിനും. അപ്പോൾ നമുക്ക് ആദ്യം ഈ വണ്ടിയുടെ കുറച്ച് ചരിത്രം കേൾക്കാം, അതിനുശേഷം വന്നിട്ട് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ തന്നെ പറയാം. വരും. 1689 ഹുസ്ക് വർണ സ്ഥാപിതമാകുന്നത്. സ്വീഡിഷ് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു വെപ്പൺസ് ഫാക്ടറി ആയിട്ട് ഹുസ്ക് വർണ എന്ന സ്വീഡനിലെ ഒരു ടൗണിൽ ഈ ഒരു കമ്പനി സ്ഥാപിക്കപ്പെട്ടു. അവരുടെ ആദ്യ മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് 1903 വരുന്നത്. അതൊരു മോട്ടോറൈസ്ഡ് ബൈസിക്കിളായിരുന്നു. 1955 സിൽവർ പിലം വന്നു. അതൊരു പർപ്പസ് ബിൽട്ട് ഓഫ് റോഡ് യൂസിനുള്ള മോട്ടോർ സൈക്കിളായിരുന്നു. 1960 അല്ലെങ്കിൽ 70 ഈ ഒരു ഹുസ്ക് വർണയുടെ ഗോൾഡൻ ഏജ് എന്ന് പറയാം. ഓഫ് റോഡ് മോട്ടോർ സൈക്കിളും അതുപോലുള്ള ഗ്രോത്തും പോപ്പുലാരിറ്റിയും ഒക്കെ ഹുസ്ക് വർണയ്ക്ക് കിട്ടി. 14 മോട്ടോക്രോസ് വേൾഡ് ടൈറ്റിൽസും 24 എൻഡൂറോ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പും 11 ബാജ വിക്ടറീസും ഹുസ്ക് വർണയുടെ പേരിലുണ്ടായി. ഹുസ്ക് വർണ ആദ്യത്തെ അൾട്ടിമേറ്റ് ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾ റേസിംഗ് ബ്രാൻഡ് എന്ന നിലയ്ക്ക് അറിയപ്പെട്ടു. 2017 ഹുസ്ക് വർണ മോട്ടോർ സൈക്കിൾ ഇന്ത്യയിലേക്ക് വരുന്നത് സ്വാട്ട് പില്ലിനും വിറ്റ് പില്ലിനുമായിട്ട്. കുറച്ചു കാലം BMW മോട്ടോർ റോഡിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹുസ്ക് വർണ ഇപ്പോൾ ഓൺ ചെയ്യുന്നത് KTM AG ഗ്രൂപ്പാണ്. അപ്പോൾ KTM ഹുസ്ക് വർണ ഇന്ത്യയിൽ ബജാജിൻ്റെ കയ്യിലാണ്. ബജാജ് ഓട്ടോ 48% സ്റ്റേക്കാണ് ഈ ഒരു കമ്പനികളിൽ നിന്ന് ഓൺ ചെയ്യുന്നത്. 292,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ്. അങ്ങനെ പറയുമ്പോൾ 219 വിറ്റ് പില്ലിന്. ഈ CC വ്യത്യാസം ശരിക്കും നല്ല ഒരു വ്യത്യാസം തന്നെയാണല്ലോ. കാരണം ആ ഒരു വണ്ടി എന്ന് പറയുന്നത് റോഡ്സ്റ്റർ ആണെന്നാണ് ഇവർ പറയുന്നത്. ഇത് സ്ക്രാംബ്ലറും ചെറിയ മൈൽഡ് ഓഫ് റോഡിംഗ് ഒന്നും ഈ വണ്ടിക്ക് വലിയ സീനില്ല അത്രേ. അപ്പോൾ ഹെഡ്ലാമ്പിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ശരിക്കും റിങ്ങോട് കൂടിയിട്ടുള്ള ആ ഒരു ഹെഡ്ലാമ്പാണ്. ഇടയിലൊരു മുറിവുണ്ട്. ആ മുറി എന്ന് പറയുന്നത് ശരിക്കും കാണാൻ ഭംഗിയുണ്ട്. LED ഹെഡ്ലാമ്പ്സാണ്. താഴെ ആ ഒരു അപ്സൈഡ് ഡൗൺ ഫോർക്കും വലിയ വീലും കാണാം. ഈ ടയർ ഒരിത്തിരി കോൺട്രവേഴ്ഷ്യലാണ്. ഇത് പൈറലിൻ്റെ ടയറാണ്, ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നത് കേട്ടു. ഇനി സ്പോക്ക് വീൽസാണ്, വിറ്റ് വീലിന് അലോയിലാണ്, സ്പോക്ക് വീലാണ്. ഈ ഒരു വീലിൽ ട്യൂബ്ലെസ് ടയർ ഇടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ട്യൂബ്ഡ് ടയറാണത്. മുന്നിൽ ഒരു വിൻസ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വിൻസ്ക്രീൻ എന്ന് പറയുന്നത് ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് ഈ വണ്ടി പൊതുവെ ഇഷ്ടമാണ്. കാരണം ചെറിയ വണ്ടിയാണ്, ടാക്കിൾ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ 401 അഥവാ 400 CC എന്ന് പറയുമ്പോൾ പവർഫുള്ളായി, അതുകൊണ്ട് ഓടിക്കാൻ രസമുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി ഈ ഒരു മഡ്ഗാർഡിൻ്റെ ചുറ്റും കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇരുവശത്തും കൊടുത്തിട്ടുള്ള ഒരു കവറിങ്ങും ആ താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു റിഫ്ലക്ടറും കാണാം. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്കിൻ്റെ ആ ഒരു കാര്യം കണ്ടോ, കാലിപ്പർ പിന്നിലാണ്. നമ്മൾ ഡ്യൂക്ക് 390 കണ്ടിട്ടുള്ള അതുപോലെ തന്നെയാണത്. ഇനി വലിയ റേഡിയേറ്ററും ഇരുവശത്തും ഹുസ് വർണയുടെ ആ ഒരു ലോഗോയും ഉണ്ട്. ആ ലോഗോ ഒരിത്തിരി മിസ്പ്ലേസ്ഡാണ്. ഞാൻ ഇന്നലെ ചോദിക്കുകയുണ്ടായി അവരുടെ ആ ഒരു പ്രസൻറ്റേഷനിൽ. LED ആണ് ഇൻഡിക്കേറ്റേഴ്സ്, കാഴ്ചയ്ക്ക് ഭംഗിയുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്. കൂടാതെ ഈ ഒരു ഹാൻഡിൽ ഉണ്ടോ, ഈ ഒരു ഹാൻഡിലെന്ന് പറയുന്നത് ആ ഒരു ട്യൂബ്ലർ ടൈപ്പാണ്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ശരിക്കും വിറ്റ് പില്ലും കഫറൈസർ ആയിരുന്നു ആ ഒരു ഹാൻഡിൽ. അങ്ങനെയായിരുന്നെങ്കിൽ അതിപ്പോൾ മാറിയിട്ടുണ്ടെന്നുള്ള കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ബ്ലാക്ക് കളറിലാണ്. പഴയ സ്വാട്ട് പില്ലിന് വിഭിന്നമായിട്ട് ആ ഒരു ഫോർ നോട്ട് വണ്ണുള്ള നമ്പറാണ് ടാങ്കുള്ളത്. നമ്മുടെ വണ്ടിയുടെ പേരല്ല, അല്ലെങ്കിൽ ഹുസ്ക് വർണ എന്നുള്ള ലോഗോയുമല്ല. അത് ഒരു ഗ്രീൻ ലൈനിങ് എല്ലാം കൊടുത്ത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഗ്ലോസി ഫിനിഷ്ഡാണ്. ആ ഒരു ഭുജത്തിന് മുറിവൊക്കെ ഉണ്ട്. ഇനി ടാങ്ക് വലുതാണ്, വലിയ ടാങ്കിൻ്റെ മുകളിൽ ആ ഒരു കവൾ പോലുള്ള ഭാഗം കാണാം. തീർത്തും ഒരു ഡിസൈൻ എലമെൻ്റ് ആയിട്ട് കണ്ടാൽ മതി. ഇനി ഈ ടാങ്കിൻ്റെ ബാക്കി എന്ന് പറഞ്ഞാൽ കാണുന്ന ഒരു ഫെയറിങ്ങും കാണാൻ ഭംഗിയുണ്ടെന്നുള്ളതാണ്. ഈ ഒരു സ്വാട്ട് പില്ലിൻ്റെ സീറ്റുകൾ സ്പ്ലിറ്റാണ്.
ഏറ്റവും വലിയ ആ ഒരു റൈഡർ സീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, മുന്നിലേക്ക് കയറുന്ന സീറ്റാണ്. പില്ലൻ സീറ്റ് ചെറുതാണ്, അഗ്ലി ലുക്കിംഗ് ആയിട്ടുള്ള ആ ഒരു പിന്നിലെ ഗ്രാബ് റെയിലൂടെ കാണാനുള്ളതാണ്. കേട്ടോ, ഇനി ഈ ഒരു പ്ലാസ്റ്റിക് പീസിനൊക്കെ ഇത്രയും ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, നല്ല സോളിഡായിട്ട് തോന്നി. വട്ടത്തിലാണ് ആ ഒരു മിറർ ഉള്ളത്, രണ്ട് മിററുകളും കൂടി കാണാം. കേട്ടോ, ക്യുക്ക് ഷിഫ്റ്റ് പോലുള്ള കാര്യങ്ങളുണ്ട്, ABS മോഡുകളുണ്ട്, ട്രാക്ഷൻ കൺട്രോളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇടത് വശത്ത് കാര്യമായിട്ടൊന്നും നമുക്കങ്ങനെ കണ്ണുപ്പെടില്ല. അതിന് പറയാനുള്ള കാരണം, വലതുവശത്ത് ഓഫ്സൈഡ് ആയിട്ടുള്ള സ്പ്രിംഗ് ഉണ്ട്, അതുകൂടി കാണിക്കാം. ഇപ്പോൾ ആ ഒരു റേഡിയേറ്ററിൻ്റെ ഫാൻ അസംബ്ലി കണ്ടോ, ഇതൊക്കെ തീർത്തും വിസിബിളാട്ടോ. മൊത്തത്തിൽ ഒരു ബേസിക് വണ്ടിയാണ് ഈ ഒരു സ്മാർട്ട് പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ബേസിക് വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ്, അത് മാത്രമല്ല ഒന്നിനെക്കുറിച്ചും വറി ചെയ്യേണ്ടതില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. സ്മാർട്ട് പ്ലാൻ്റെ ഏറ്റവും മനോഹരമായ സൈഡ് എന്ന് പറയുന്നത് വലതുവശമാണ്. ആ വലിയ മുന്നിലെ ഡിസ്കും ആ ചെറിയ പിന്നിലെ ഡിസ്കും ആ നടുവിൽ കാണുന്ന ആ ഒരു വൈറ്റ് സ്പ്രിങ്ങും ആ ഒരു ഫ്രെയിമിൻ്റെ കണക്ഷൻസും ആ ഫോർ നോട്ട് വണ്ണം എഴുതിയിട്ടുള്ള ലെറ്ററിങ്ങും ആ ഒരു ടാങ്കിൻ്റെ ഡിസൈനും പിന്നിലെ ഫെയറിങ്ങും ആ ഒരു സ്മാർട്ട് പ്ലാൻ എന്നുള്ള ലെറ്ററിങ്ങും ആ ഒരു ഗ്രാബ് ആണെങ്കിലും എല്ലാം തീർത്തും ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു വശങ്ങളിലൂടെ കാണാനാണ്, പ്രത്യേകിച്ചും വലതുവശത്ത്. പുതിയ സ്മാർട്ട് പ്ലാനിന് ആ ഒരു സ്കിഡ് പ്ലേറ്റ് കാണാം, അണ്ടർബില് എക്സോസ്റ്റ് ആണ്, പഴയതിന് വിഭിന്നമായിട്ട്. കൂടാതെ പിന്നിലെ സ്വിംഗ് ആമിൻ്റെ ഡിസൈൻ കണ്ടോ, തീർത്തും ഭംഗിയുള്ള, അല്ലെങ്കിൽ ഇത്രയും കൂടി ഒരു കൗതുകമുള്ള ഡിസൈനാണ്. അവിടെ ഒരു ഹഗ്ഗറും കാണാം. കേട്ടോ, ഇനി ഇവിടെ ആ ഒരു കൂളൻറ്റിൻ്റെ ടാങ്ക് എല്ലാം കാണുന്നുണ്ട്. ഇതാണ് കൂളൻ ടാങ്ക്, ഇതാണ് റേഡിയേറ്ററിൻ്റെ രണ്ടാമത്തെ ഫാൻ എന്നുള്ളതാണ്. ഇനി ഹുസ്ക് പറഞ്ഞാൽ ആ ഒരു കിരീടമുള്ള ലോഗോ, ഞാൻ നേരത്തെ ചരിത്രം പറഞ്ഞല്ലോ, ആ ഒരു ലോഗോ എന്ന് പറയുന്നത് താഴെ എൻജിനിലും കാണാം. ലോഗോ ഒരുപാടുണ്ട്, എൻജിനിലുണ്ട്, മഡ്ഗാർഡിലുണ്ട്, ഇവിടെ പാതി പൊളിഞ്ഞ ലോഗോ ഉണ്ട്, പിന്നെ സ്മാർട്ട് പ്ലാൻ എന്നുള്ള അല്ലെങ്കിൽ സ്മാർട്ട് പ്ലാൻ എന്നുള്ള ലെറ്ററിങ്ങും. ലളിതമാണ് പിൻവശവും. ആ ഒരു LED ടെയിൽ ലാമ്പ് കാണാം, കൂടാതെ LED ആ ഒരു ലൈറ്റുകൾ കാണാം. വലിയ ആ ഒരു ബാക്കിലെ ഹാങ്ങറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ മാറ്റി സ്ട്രൈറ്റുള്ള പഴയ ഗ്രാബ് ഹാൻഡിൽ വെച്ചാൽ തീർത്തും മനോഹരമായിരിക്കും. പിന്നിലെ ആ ഒരു വീല് കണ്ടോ, ടയറിൻ്റെ ആ ഒരു രൂപം തീർത്തും മനോഹരമാണ്, കാണാൻ ഭംഗിയുണ്ട് എന്നുള്ളതാണ്. മൈൽഡ് ഓഫ് റോഡിങ് പറ്റുന്ന പറയണം, അപ്പോൾ തീർത്തും യൂസ്ഫുൾ ആയിട്ടുള്ള ടയറുകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഈ 4 നോട്ട് 1 എന്നുള്ളത് സ്റ്റെൻസിൽ പോലെ എഴുതിയിരിക്കുന്നത്, അതായത് 4 നോട്ട് 1 എഴുതിയിരിക്കുന്നത് കട്ട് ചെയ്തെടുത്തിരിക്കണം ആ ഒരു പാനലിൽ. ടാങ്കിൻ്റെ മുകളിലെ പ്ലാസ്റ്റിക് പീസിന് മുന്നിലാണ് അതിൻ്റെ കീ, അല്ലെങ്കിൽ കീയുടെ ആ ഒരു പൊസിഷൻ. ഇപ്പോൾ കീ എന്ന് പറയുന്നത് തീർത്തും സാധാരണ ഒരു കീ തന്നെയാണ്. ഒരിത്തിരി സോഫ്റ്റായിട്ട് തോന്നി ആ ലോഗോ അത്യാവശ്യം ഭംഗിയിട്ട് കാണാനായിട്ട്. ഇനി ഇവിടെ ആ ഒരു കീ ഇട്ട് ഓണാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ന് കാണുന്ന ബൈക്കുകളിൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സും അങ്ങനെ പലവിധമായ കാര്യങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന മീറ്റർ കൺസോളിന്ന് വണ്ടിയുടെ രൂപം പോലെ തന്നെ വ്യത്യസ്തമാണ് ഇതിൻ്റെ മീറ്റർ ക്ലസ്റ്റർ എന്നുള്ളതാണ്. വളരെ ലളിതമാണ്, ഫ്യൂൽ മീറ്റർ അല്ലെങ്കിൽ ആ ഒരു എഞ്ചിൻ ടെമ്പറേച്ചർ പോലുള്ള കാര്യങ്ങൾ കാണാം. ഇനി ടാക്കോമീറ്ററിൻ്റെ ആ ഒരു പോസ്റ്റിംഗ് കണ്ടോ, തീർത്തും സ്ക്വയർ അല്ലെങ്കിൽ നേരെയാണ്. ഇനി ഇവിടെ നമുക്ക് ആ ഒരു മെനുവിലൂടെ കൈവടിച്ചാൽ മോട്ടോർ സൈക്കിൾ എന്നുള്ള മെനുവിൽ നമുക്ക് റൈഡ് മോഡ്, ABS അല്ലെങ്കിൽ MTC എന്നുള്ള കാര്യങ്ങൾ കാണാം. ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഡ്യൂക്ക് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബൈക്ക് ഇൻഫോ, ട്രിപ്പ് ഇൻഫോ എന്നുള്ള കാര്യങ്ങളും കാണുന്നുണ്ട്. സ്പീഡ് കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് സ്പീഡ് ലിമിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഇവിടെ ആ ഒരു സെറ്റിങ്സിനകത്ത് നമുക്ക് ഫേവറേറ്റ്സും ക്യുക്ക് സെലക്ടറും അതുപോലെ ഷിഫ്റ്റ് ലൈറ്റിൻ്റെ ആ ഒരു കാര്യവും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. യൂണിറ്റ്സ് എന്ന് പറയുന്നത് കിലോമീറ്റർ വേണം, മൈൽസ് വേണം എന്നുള്ള കാര്യങ്ങളുണ്ട്. ലാംഗ്വേജ് എങ്ങനെ വേണമെന്നുണ്ട്, ഇപ്പോൾ ആ ഒരു ലാംഗ്വേജിൻ്റെ ആ ഒരു കൂടി കണ്ടോ, ആ ഒരു ഫ്ലാഗ് കൊടുത്തേക്കുന്ന വണ്ടിയുടെ രൂപത്തിലാണ് നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി ഇവിടെ എക്സ്ട്രാ ഫംഗ്ഷൻസ് എന്താ, ഈസി ഷിഫ്റ്റും സ്പീഡ് കൺട്രോളും. ഇനി ഇതെല്ലാം മാറ്റുന്നത് ഈ ഒരു ഇടതുവശത്താണ്, ഇവിടെയാണ് ആ സ്വിച്ചിൻ്റെ സങ്കരം. ഇനി ഇത് ഹസാർഡ് ലൈറ്റ് ആണ്, ഇത് ആ ഒരു ഇൻഡിക്കേറ്റർ, ഇത് ഹോൺ. ഒരു ഇത്തിരി കൂടി കൗതുകമുള്ള കാര്യങ്ങൾ പറയാനുള്ളത് ഈ ഒരു കണ്ണാടിയുടെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പൊസിഷനിങ് ഒക്കെയാണ്. ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു സംഗതി മാറ്റുന്നൊക്കെ ശരിക്കും നല്ല രസമുണ്ട് കാണാനായിട്ട്. അതായത് ചെറിയ കാര്യങ്ങളാണ്. കൂടാതെ ഓപ്സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ എയർ ബോക്സ് വലുതായി എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു ഭംഗിയുള്ള ബൈക്ക്, അതായത് ഒരിത്തിരി കൗതുകമുള്ള ബൈക്ക് എന്ന നിലയ്ക്കാണ്. ഭംഗി എന്നത് സബ്ജക്റ്റീവാണ് ഞാൻ പറഞ്ഞു, പക്ഷേ എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എനിക്കിതിൻ്റെ രൂപം ഇഷ്ടമാണ്. ഹുസ്ക് പറഞ്ഞ സ്മാർട്ട് പ്ലാൻ ഓടിക്കുകയാണ്, കൈ കൊടുക്കാം. ഈ വണ്ടി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല അഗ്രസീവാണ്. ഇപ്പോൾ KTM ഡ്യൂക്ക് 390 ആയിട്ട് കമ്പയർ ചെയ്താൽ ഇതിന് വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ സെയിം പവർ ടോർക്ക് ഫിഗറുകളാണെങ്കിലും ഇത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ടുള്ളൊരു ഫീൽ നമുക്ക് തോന്നിക്കും. ടെക്നിക്കലി ഫാസ്റ്റ് അല്ല, ഇതിന് അണ്ടർ 7 സെക്കൻഡ് ആ ഒരു 0-100 ടൈമിംഗ് ഉണ്ട്. കൂടാതെ 3 സെക്കൻഡ് താഴെ ഇത് 60 എത്തും. അപ്പോൾ അത്യാവശ്യം ഫാസ്റ്റ് തന്നെയാണല്ലോ അല്ലേ? അതെ, ഫാസ്റ്റാണ്. അപ്പോൾ ശരിക്കും ഫാസ്റ്റായിട്ടുള്ള ഒരു വണ്ടിയാണ് ഇപ്പോൾ സ്മാർട്ട് പ്ലാൻ. ഇനി വിറ്റ്പിലിനെ കുറിച്ച് പറഞ്ഞാൽ വിറ്റ്പിലിന് കാര്യമായിട്ട് മാറ്റങ്ങളുണ്ടായിട്ട്, പക്ഷേ എൻജിൻ 250 തന്നെയാണ്. ഈ വണ്ടിയുടെ 4 കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പറഞ്ഞാൽ, ഒന്ന് പവറാണ്, അത്യാവശ്യം നല്ല പവറുണ്ട്. 46 PS പവറുണ്ട്, 39 എന്ന ടോർക്കുണ്ട്. സെയിം ലൈക്ക് ഡ്യൂക്ക്, അതായത് സെയിം 390 CC ഡ്യൂക്കിൻ്റെ എൻജിൻ തന്നെയാണ് ഇതിനകത്തിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ പ്രധാനപ്പെട്ട പോരായ്മകളിൽ കണ്ടതായിട്ട് കണ്ട ഒന്ന് എന്ന് പറയുന്നത്, ഇതിന് NVH ലെവല് ഭയങ്കര കൂടുതലാണ്. എന്ന് വെച്ചാൽ നല്ല വൈബ്രേഷൻ ഉണ്ട് വണ്ടിക്ക്, കാലില് കയ്യില് മിററിൽ എല്ലായിടത്തും നമുക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഹീറ്റാണ്, സിറ്റി ഓടിക്കുമ്പോൾ നല്ല ഹീറ്റാവുന്നുണ്ട് വണ്ടി. അത് രണ്ട് കാര്യങ്ങളാണ് പോരായ്മകൾ. ഇനി ഗുണങ്ങളിലേക്ക് വന്നാൽ, അത്യാവശ്യം നല്ല റൈഡ് ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ടാക്കബിളിറ്റിയും
അത്യാവശ്യം നല്ല ഹാൻഡിങ് ഉണ്ട ഒരു വണ്ടിയാണ് ഈ ഒരു സ്മാർട്ട് വില്ലൻ എന്നുള്ളതാണ്. 30 കിലോമീറ്ററാണ് എൻ്റെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി പറയണത് കമ്പനി. എനിക്ക് തോന്നുന്നു 25-30 കിട്ടിയാൽ മതി, വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല രസമുള്ളൊരു വണ്ടിയാണല്ലോ. പിന്നെ അപ്പോൾ എന്താണ് ഇതിൻ്റെ വില? 260,000 രൂപ എന്ന് വേണമെങ്കിൽ പറയാം. എക്സ്ഷോറൂം പ്രൈസ് സ്മാർട്ട് വില്ലിന് ഉള്ള വില, വിറ്റ് വില്ലാണെങ്കിൽ 216,000. അപ്പോൾ ഈ രണ്ട് പ്രൈസിംഗ് ആണ് രണ്ട് വണ്ടികളുടെ വില വ്യത്യാസം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് സ്മാർട്ട് വില്ലിനല്ല വിറ്റ് വില്ലിനാണ്. പക്ഷേ പവർ എന്ന് പറയുന്നത് മികച്ചതാണ്, സി സി കൂടുതലാണെന്നുള്ളതുകൊണ്ട് ഈ വണ്ടി എടുത്താലും ആ ഒരു 50,000 രൂപ കൂടുതൽ കൊടുക്കുന്നത് വലിയൊരു പ്രശ്നമല്ല എന്നുള്ളതാണ്. നല്ല ബ്രേക്കിംഗ് ആണ്, ഇപ്പോൾ വലിയ ഫ്രണ്ട് ബ്രേക്കും ബാക്കിലെ ബ്രേക്കും ABS മോഡുകളിലെ ABS ട്രാക്ഷൻ കൺട്രോളും എല്ലാം കൂടി ചേരുമ്പോൾ നല്ല കൺട്രോളബിളാണ് വണ്ടി. കൂടാതെ ഈ വണ്ടിക്ക് മറ്റേ ക്യുക്ക് ഷിഫ്റ്റ് ഉണ്ട്, അതും ഗുണമാണ് ഡ്യൂക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ എന്ന് പറയുന്നത് വിറ്റ് വില്ലിൻ്റെയും സ്മാർട്ട് വില്ലിൻ്റെയും മാറിയിട്ടുണ്ട്, ഇപ്പോൾ രണ്ടും ട്യൂബിളാണ് എന്നുള്ളതാണ്. ടെക്നോളജിക്കലി പറഞ്ഞാൽ ഇതിന് ആ ഒരു 10x10 നാവിഗേഷൻ ഇല്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. ഇപ്പോൾ ലളിതമാണ് സംഭവം, സുന്ദരമാണെന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ മുമ്പേ പോലത്തെ സീറ്റിൽ വണ്ടി ഓടിക്കുമ്പോൾ ഒരിത്തിരി കൂടി ഒരു സപ്പോർട്ടിന് നാവിഗേഷൻ ഉണ്ടായിരുന്നു നല്ലതെന്ന് തോന്നി. ക്ലച്ച് കുറച്ച് ഹെവിയസ് ആയിട്ട് തോന്നി, പക്ഷേ ത്രോട്ടിൽ ക്രിസ്പാണ്. ഇവൻ ഡോ ഇത് ആ ഒരു ഡ്രൈവ് ബൈ വയറാണ് കേട്ടോ. പിന്നെ ഇത് സ്ക്രാംബ്ലറാണ്, സ്ക്രാംബ്ലർ ആയതുകൊണ്ട് തന്നെ മോശം റോഡുകളൊന്നും ഈ വണ്ടിക്ക് വലിയ വിഷയമല്ല. സ്റ്റിൽ ഓഫ് റോഡ് വണ്ടി എന്ന് പറയാൻ പറ്റില്ല, കാരണം ഹാൻഡിലെ ഒരു പോസ്റ്ററും അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെയും ഒരു സ്ക്രാംബ്ലർ കൈൻഡ് ഓഫ് സംഭവമാണ്. അതുകൂടാതെ ഒരു അഡ്വഞ്ചർ ബൈക്കിന് കമ്പയർ ചെയ്താലും ഈ വണ്ടിക്ക് പറ്റില്ലല്ലോ. പക്ഷേ പവർഫുള്ളാണ് എന്നുള്ള ഗുണമുണ്ട്, മോശം റോഡ് എടുത്തിട്ട് പോകാൻ പറ്റും, സ്പ്രിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ബാക്കിലെ ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് അത്യാവശ്യം വേണ്ടുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡിംഗ് പോസ്റ്റ് കിട്ടാനും അല്ലെങ്കിൽ ആ ഒരു സസ്പെൻഷൻ സെറ്റപ്പും തീർത്തും ഈസിയാണ് എന്നുള്ള ഗുണമുണ്ട്. ഇപ്പോൾ സൂപ്പർ മോട്ടോറിൻ്റെ മോഡല് ബാക്കിലെ ആ ഒരു ABS ഒക്കെ ഓഫ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം നല്ല കുന്തലിപ്പ് കാണിച്ച് ഓടിക്കാൻ പറ്റൂട്ടോ. ഒരു സ്ക്രാംബ്ലർ എന്ന നിലയ്ക്ക് അത്യാവശ്യം മികവുള്ളൊരു വണ്ടിയാണ്, കുറച്ച് വൈബ്രേഷൻ ഉണ്ട് എന്നുള്ളതാണ് കുറച്ചൊരു പ്രശ്നമായിട്ട് തോന്നുക. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വണ്ടികൾ കമ്പാരിറ്റീവ്ലി ഈ ഒരു വണ്ടി കമ്പയർ ചെയ്യുമ്പോൾ ഡ്യൂക്ക് 390 പോലുള്ള വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് കുറച്ചും കൂടി ഒരു നീഷാണ്, കുറച്ചും കൂടി രസം കൊണ്ട് കൊണ്ടുവരാൻ എന്നുള്ള കാര്യമുണ്ട്. പിന്നെ അധികം ആരും അങ്ങനെ നോട്ടീസ് ചെയ്യില്ല എന്നുള്ള ഗുണമുണ്ട്, കാരണം ഈ വണ്ടി ഒരു സൈലൻ്റായിട്ട് ഓടിക്കാവുന്ന വണ്ടിയാണ്. അതായത് നമുക്കൊരു അറ്റൻഷൻ ഇല്ലാത്ത വണ്ടിയാണ്, അറ്റൻഷൻ സീക്കർ അല്ല എന്നുള്ള ഗുണമുണ്ട്. ഗുണമായിട്ടാണ് ഞാൻ പറയുന്നത്, ചിലർക്ക് അത് ദോഷമായിരിക്കാം. ഈ എഞ്ചിൻ്റെ സൗണ്ടും എനിക്ക് അത്ര ഫേവറബിളായിട്ട് തോന്നിയില്ല, അതായത് എഞ്ചിൻ്റെ സൗണ്ടും എനിക്ക് ഒത്തിരി പോരായ്മ തോന്നി, ബാക്കിയെല്ലാം നല്ലതാണ്. പിന്നെ വിറ്റ് വില്ലിൻ്റെ ഒരു കാര്യം എടുത്താൽ കഫേ റേസ് എന്നുള്ള ആ ഒരു സ്വഭാവം മാറിയിട്ട് കുറച്ചും കൂടി യൂസബിളായിട്ടുള്ള പോസ്റ്ററും ഹാൻഡിലെ ഒരു വ്യത്യാസമൊക്കെ വന്നത് വണ്ടിയെ ഒത്തിരി കൂടി ടാക്കബിളാക്കി എന്നുള്ള ഗുണം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഏത് വണ്ടി വാങ്ങലും ഇപ്പോൾ അത്യാവശ്യം നന്നായി ഓടിക്കാനുള്ള ഒരു ഗുണമുണ്ട്. സീറ്റ് സോഫ്റ്റാണ്, ഇരിക്കാൻ കംഫർട്ടബിളാണ്, സാഡിൽ ഹൈറ്റ് കുറവാണ്. സാഡിൽ ഹൈറ്റിൻ്റെ കുറവെന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നല്ല ഒരു ടാക്കബിലിറ്റി കിട്ടുന്ന ഒരു കാര്യമായിട്ട് കാണാമെന്നുള്ളതാണ്. കുറച്ച് ഉയരം കുറഞ്ഞ ആൾക്കാർക്കും ഈ വണ്ടി ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. തിരിവിലും വളരെ ഓടിക്കുമ്പോൾ ഹാൻഡിങ്ങിൻ്റെ ഒരു മികവ് നമുക്ക് തോന്നും, അത് വലിയ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഒരു ഗുണമാണെന്ന്. പിന്നെ ബാക്കിൽ ടയറിൻ്റെ വലിപ്പമുണ്ട്, അതൊക്കെ തീർത്തും മികച്ച കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ നോക്കുന്നത് ഒരു വണ്ടിയാണെങ്കിൽ അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള വണ്ടിയാണ് നോക്കുന്നത്, എന്നാൽ വലിയൊരു ലുക്കോ അട്രാക്ഷനോ അല്ല നിങ്ങളുടെ ഉദ്ദേശം. കാഴ്ചയ്ക്കുള്ള ഭംഗിയേക്കാൾ ഫങ്ഷൻ ഓവർ ഫോമാണ്, എന്നാൽ കുറച്ച് നീഷായിട്ടുള്ള ലുക്ക് വേണം, ബാഡ് റോഡുകളെ ടാക്കിൾ ചെയ്യാൻ ഒരിത്തിരി പവറും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ ഒരു വണ്ടി നല്ല ഓപ്ഷനാണെന്ന് പറയുകയാണ്. അതാണ് ഈ ഒരു വീഡിയോയുടെ രത്ന ചുരുക്കം. അത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്കും നന്ദി, നമസ്കാരം.